ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരണം നൽകുന്ന കിതാബ്ദീൻ റഹ്ല ആരുടെ പുസ്തകമാണ് ഇബനു ബത്തൂതയുടെ പുസ്തകമാണ് ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരണം നൽകുന്ന കിതാബ്ദിൻ റഹ്ല ഇബനു ബത്തൂതയുടെ പുസ്തകമാണ് ജലസേചനത്തിന് വേണ്ടി കിണറുകൾ കുഴിക്കുമ്പോൾ കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ ഭരണാധികാരിയാണ് ഫിറോഷ തുക്ലക് ജലസേചനത്തിനു വേണ്ടി കിണറുകൾ കുഴിക്കുമ്പോൾ കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ ഭരണാധികാരിയാണ് ഫിറോഷ തുക്ലബ് അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ കാർഷിക സമൃദ്ധിക്ക് കാരണമായ നദിയാണ് കാവേരി ശ്രദ്ധിക്കുക ദക്ഷിണേന്ത്യയിലാണ് സൗത്ത് ഇന്ത്യയിലെ കാർഷിക സമൃദ്ധിക്ക് കാരണമായ നദിയാണ് കാവേരി നദി ഏത് രാജ്യത്ത് നിന്നാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് ലഭിച്ചത് ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്നാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിച്ചത് ഷേർഷാ സൂരി പുറത്തിറക്കിയ വെള്ളി നാണയത്തിൻ്റെ പേരാണ് റുപ്പി സൂരി പുറത്തിറക്കിയ വെള്ളി നാണയത്തിൻ്റെ പേരാണ് റുപ്പി ചോള ഭരണകാലത്ത് ജൈ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നാണ് പള്ളി ചട്ടം ചോള ഭരണ സ്ഥാ ഭരണകാലത്ത് ജയ് സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നത് പള്ളിച്ചാട്ടം എന്ന പേരിലാണ് മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർ അറിയപ്പെട്ടിരുന്ന പേരാണ് കസ്ത മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർ അറിയപ്പെട്ടിരുന്ന പേരാണ് കസ്ത വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് വാസവണ്ണ വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് വാസവണ്ണ ഇനി നമുക്ക് കെമിസ്ട്രി പാഠപുസ്തകത്തിൽ നിന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം ആദ്യ ചോദ്യം ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹീലിയമാണ് ഹീലിയമാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജനും ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹീലിയുമാണ് ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത് ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഓസോൺ പാളിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ ഓസോൺ പാളിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ ശുദ്ധജലത്തിന്റെ എത്ര ശതമാനം ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു എൺപത്തി ഒമ്പത് ശതമാനമാണ് ശുദ്ധജലത്തിൽ എൺപത്തി ഒമ്പത് ശതമാനം ഓക്സിജനാണ് അടങ്ങിയിരിക്കുന്നത് അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ച് മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹമാണ് ടിൻ ശ്രദ്ധിക്കുക ടിൻ ആണ് അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ചു മാത്രം പ്രവ പ്രവപ്രവർത്തിക്കുന്ന പ്രതിപ്രവർത്തിക്കുന്ന ലോഹം ടിന്നിൻ്റെ സിമ്പിൾ നോക്കുക എസ് എൻ ആണ് അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ചു മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹം ടിന്നാണ് പ്ലാച്ചിമട കോള സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ലോഹമാലിന്യം കാഡ്മിയമാണ് സി ഡി പ്ലാച്ചിമട ലോഹ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ലോഹ മാലിന്യം കാട്ട്മീയമാണ് അടുത്ത് നമുക്ക് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം ഹരിതകത്തിൽ കാണപ്പെടുന്ന മൂലകമാണ് മഗ്നീഷ്യം മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ കാണപ്പെടുന്ന മൂലകം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകം അറിയപ്പെടുന്നത് സ്ട്രോമ എന്നാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകം അറിയപ്പെടുന്നത് സ്ട്രോമ എന്നാണ് പ്രകാശ സംശത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഘടകമാണ് ഹരിതകം എ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഘടകമാണ് ഹരിതകം എ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണപാളികൾ കാണപ്പെടുന്ന ഹരിതക ഭാഗമാണ് ഗ്രാന സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണപാളികൾ കാണപ്പെടുന്ന ഹരിതക ഭാഗമാണ് ഗ്രാന സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് അഞ്ഞൂറ് സെക്കൻഡ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി എല്ലാ സസ്യങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി എല്ലാ സത്യങ്ങൾ എല്ലാ സസ്യങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ആണ് പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണപാളികൾ കാണപ്പെടുന്നത് ഹരിതക ഭാഗമാണ് ഗ്രാന സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശ സംശ്ലേഷണ ഫലമായി എല്ലാ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് ആണ് അടുത്ത് നമുക്ക് നോക്കാം വജ്രത്തിൻ്റെ തൂക്കമളക്കുന്ന യൂണിറ്റ് ആണ് കാരറ്റ് കാരറ്റ് ആണ് വജ്രത്തിന്റെ തൂക്കം അളക്കുന്ന യൂണിറ്റ് വജ്രത്തിലെ കാർബൺ ആറ്റങ്ങൾ ഇടയിലെ രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം വജ്രത്തിന്റെ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധനം അറിയപ്പെടുന്നത് സഹസംയോജക ബന്ധനം എന്ന പേരിലാണ് കാർബണിന്റെ ഏറ്റവും സ്ഥിരതയാർന്ന ക്രിസ്റ്റൽ രൂപമാണ് ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ആണ് കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റൽ രൂപം ഗ്രാഫൈറ്റ് പാളിയുടെ ആകൃതി ഷഡ്ഭുജമാണ് ഷഡ്ഭുജത്തിൻ്റെ ആകൃതിയിലാണ് ഗ്രാഫൈറ്റ് പാളി കാണപ്പെടുന്നത് നമ്മളിപ്പോൾ നോക്കുന്നത് വജ്രത്തെ പറ്റിയാണ് വജ്രത്തിൻ്റെ തൂക്കം അളക്കുന്ന യൂണിറ്റ് ക്യാരറ്റ് ആണ് വജ്രത്തിലെ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധനം സഹസംയോജക ബന്ധനമാണ് കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റൽ രൂപമാണ് ഗ്രാഫേറ്റ് ഗ്രാഫേറ്റ് പാളിയുടെ ആകൃതി ഷഡ്ഭുജത്തിന്റെ ആകൃതിയിലാണ് ഗ്രാഫേറ്റ് പാളി കാണപ്പെടുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ ഫോർട്ടീൻ കാർബൺ പതിനാലാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ പതിനാല് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നിർമ്മിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നിർമ്മിച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വസ്തുവിന്റെ പിണ്ടവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതം സാന്ദ്രതയാണ് വസ്തുവിന്റെ പിണ്ടവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതം സാന്ദ്രതയാണ് ഒരു വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതം ആപേക്ഷിക സാന്ദ്രത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതം അറിയപ്പെടുന്നതാണ് ആപേക്ഷിക സാന്ദ്രത വസ്തുവിന്റെ പിണ്ടവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതം സാന്ദ്രതയാണ് ുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാലിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലാക്ടോമീറ്റർ ആണ് ലാക്ടോമീറ്റർ ആണ് പാലിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്കേറ്റിങ്ങിന് സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം സ്കേറ്റിങ്ങിന് സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം ആപേക്ഷിക ആർദ്രതയുടെ കുറഞ്ഞ മൂല്യമാണ് പൂജ്യം പൂജ്യമാണ് ആപേക്ഷിക ആർദ്രതയുടെ കുറഞ്ഞ മൂല്യം ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ശ്രദ്ധിക്കുക ദ്രാവങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് പാലിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ് ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ജീവനുള്ള ഗ്രഹത്തിനായി എന്നത് ഏത് പരിസ്ഥിതി സംഘടനയുടെ ആപ്തവാക്യമാണിത് ജീവനുള്ള ഗ്രഹത്തിനായി എന്നുള്ളത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ആപ്തവാക്യമാണ് ശ്രദ്ധിക്കുക ജീവനുള്ള ഗ്രഹത്തിനായി എന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ വാക്യമാണ് ഈ സംഘടന ഒരു പരിസ്ഥിതി സംഘടനയാണെന്ന് കൂടി ശ്രദ്ധിക്കുമല്ലോ സംസ്ഥാന ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ സംസ്ഥാന ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജനുവരി പത്താം തീയതിയാണ് ജനുവരി പത്താം തീയതിയാണ് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിതയാണ് മനോഹര നിർമ്മല ഹോക്കർ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച വിജയിച്ചതല്ല മത്സരിച്ച ആദ്യ വനിതയാണ് മനോഹര നിർമ്മല ഹോക്കർ ഭൂഷ സമ്മേളനത്തിലെ അപജയത്തിൻ്റെ സാഹിത്യം എന്ന് ഇ എം എസ് വിളിച്ച കൃതിയാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെയാണ് ബൂർഷ സമ്മേളന സമൂഹത്തിലെ ബൂഷ സമൂഹത്തിലെ അപജയത്തിൻ്റെ സാഹിത്യം എന്ന് ഇ എം എസ് വിളിച്ച കൃതി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി ആണ് അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോബീസ് ആണ് പി സി മഹൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ മുഖ്യ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമമാണ് കുന്നന്താനം പത്തനംതിട്ട പത്തനംതിട്ടയിലെ കുന്നന്താനമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം പഴമൊഴി പത്തായം ആരുടെ കൃതിയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതിയാണ് പഴമൊഴി പത്തായം പഴമൊഴി പത്തായം എന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ കൃതിയാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പ്രതിനിധീകരിച്ച നാട്ടുരാജ്യമാണ് മൈസൂർ മൈസൂരാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പ്രതിനിധീകരിച്ച നാട്ടുരാജ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് മൈസൂർ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് ഡിസംബർ രണ്ടാം തീയതിയാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി കിഡ്നിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണത്തിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം നമ്മുടെ വൃക്കകളെ വൃക്കകളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണം പുറമേ ഉള്ള ആവരണത്തിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം ിയം എന്നാണ് പറയുന്നത് പതാകകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് നോർവേയുടെ പതാകയാണ് പതാകകളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നോർവേ എന്ന രാജ്യത്തിൻ്റെ പതാകയാണ് പതാകകളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് കിഡ്നിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണത്തിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം പെരിടോണിയമാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം സഹന സൗഗന്ധികം എന്ന കഥകളി ആരുടെ ജീവിത കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അൽഫോൺസാമയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകളിയാണ് സഹന സൗഗന്ധികം ശ്രദ്ധിക്കുക സഹന സൗഗന്ധികം എന്ന കഥകളി അൽഫോൺസാമയുടെ ജീവിതകഥയെ അടിസ്ഥാന മാറ്റിയിട്ടുള്ളതാണ് ക്യൂബ ജയൻറ്റ് എന്നറിയപ്പെടുന്ന കാർഷിക വിള കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ആണ് ക്യൂബ ജയൻ എന്നറിയപ്പെടുന്ന കാർഷിക വിള ശ്രദ്ധിക്കേണ്ടതൊന്നാണ് ക്യൂബ ജയൻറ്റ് കോളിഫ്ലവർ ആണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായി അറിയപ്പെടുന്നത് കാസർഗോഡാണ് കാസർഗോഡാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായി അറിയപ്പെടുന്നത് കേരള നിയമസഭയിലേക്ക് ഒരേ സമയം രണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്ത ഏക വ്യക്തിയാണ് കെ കരുണാകരൻ കേരള നിയമസഭയിലേക്ക് ഒരേ സമയം അതായത് ഒരേ സെയിം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ വിജയിച്ച് ആ രണ്ട് മത്സരിച്ച് രണ്ട് മണ്ഡലത്തിലും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് ഏക വ്യക്തിയാണ് കെ കരുണാകരൻ തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി റാണി ഗൗരി ലക്ഷ്മി ആണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും നടപ്പിലാക്കിയത് പോയിൻ കലീമർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് പോയിൻ കലീമർ വന്യജീവി സങ്കേതം അടുത്ത നമുക്ക് കേരള ചരിത്രത്തിലെ ചോദ്യങ്ങൾ കൂടി നോക്കാം ചാനാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം നൽകിയ രാജാവാണ് ഉത്രാടം തിരുനാൾ ഉത്രാടം തിരുന്നാൾ രാജാവാണ് ചാന്നാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം നൽകിയ രാജാവ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം അടുത്ത ചോദ്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോതറെ വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഏതു ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറത്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോതരേതന്നി വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്നത് അരുവിപ്പുറത്താ അരുവിപ്പുറത്തെ ക്ഷേത്രത്താണ് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോതരേതന്നി വാഴുന്ന മാതൃകാസ്ഥാപനമാണെന്ന് ഇത് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ശ്രീനാരായണ ഗുരുവും ഈ അരുവിപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ പി എസ് സി തുടർച്ചയായി ചോദിക്കുന്നുണ്ട് ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് എന്നതിൻ്റെ ഏതിൻ്റെ മുദ്രാവാക്യമാണത് സർവമത സമ്മേളനത്തിന്റെ ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യമാണിത് വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് എന്നത് സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യം ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ താങ്ക് യു